ഗൈസ് എന്തായാലും നമ്മൾ പുതിയതായിട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇതുവരെ സംസാരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് വന്ന ഫ്രീ ഫയറിൻ്റെ ഡിസ്കൗണ്ട് ഇതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഡയമണ്ട് മുതൽ 99 ഡയമണ്ട് വരെയുള്ള എന്താ പറയുക ഡിസ്കൗണ്ട്സും കാണാം. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ 50% മുതൽ 75-90% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടാം, അല്ലെങ്കിൽ ഒരു ഡയമണ്ടിന് വരെ പല സാധനങ്ങൾ കിട്ടുന്ന ഇരുവൻ്റാണ് ഗൈസ് നമുക്ക് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ. അതിൻ്റെ മുന്നേ ഗൈസ് നമുക്ക് മെക്ലാറിൻ്റെ സ്കിൻ, അതായത് നമുക്ക് ടോപ്പ് അപ്പ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന മെക്ലാറിൻ്റെ സ്കിന്ന് ഇൻസ്റ്റോർ വന്നിട്ടുണ്ട്. ഏകദേശം 800-700 റുപ്യ ഡയമണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ പറയുമ്പോൾ ബട്ട് വെയ്ക്കിൽ ഈസ് യുവർ റേസ് എന്നിട്ടൊരു ഇവൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ അതും എന്താ പറയുക ഇവൻറ്റ് ഓപ്പൺ ആയിട്ടില്ല, മറ്റേ ഡിസ്കൗണ്ട് ഇവൻറ്റ് അതെ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ അതെങ്ങനെയും ആൾക്ക് ഇന്നത്തെ വർക്ക് ചെയ്യണമെന്നും അമ്മാത്തല അതിൻ്റെ ലേഡി പാസ് ഉണ്ടാകും. ഓക്കെ ഗൈസ് എന്തുകൂടി സംസാരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോ ഡീറ്റെയിൽ കിടക്കുന്ന ഗൈസ് വേറെ ഒന്നും ലൈസ് വേറെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പാരൽ വീഡിയോ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക. കുഞ്ഞൊരു ബെല്ലൊക്കെ കാണുന്നത് ഒന്നുകൊണ്ട് ഇരിക്കുക, നല്ലൊരു നോട്ടിഫിക്കേഷൻ ആൾക്ക് ടപ്പെട്ടപ്പം എന്ന് കിട്ടുള്ളൂ. ഇപ്പോൾ എന്തായാലും ഇൻട്രൊഡക്ഷൻ വീഡിയോ കിടക്കുക ഗൈസ്. അലക്സാ പ്ലേ ദ ഇൻട്രോ. സോ ഗൈസ് കുറച്ച് ദിവസം മുന്നേ, അതായത് ഏകദേശം ഒരു 1-2 മുന്നേണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രീഫയറിൽ ഒരു പുതിയ ഡിസ്കൗണ്ട് വരുന്നു. അത് വീൽ ഓഫ് ഡിസ്കൗണ്ട്, അതായത് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഡിസ്കൗണ്ട് അതിൻ്റെ ഓൾട്ടർനേറ്റീവായി ഈ ഡിസ്കൗണ്ട്, അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഡിസ്കൗണ്ട് ഒരേപോലെ തന്നെയാണ്. മറ്റു ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ വെബ് ഇവൻ്റാണ്. ഈ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇൻ ഗെയിം ഫീച്ചർ ആയിട്ടാണ് ഐസ് വന്നിട്ടുള്ളത്, അതായത് നമ്മളെ പുതിയ മിഷീൻ ഷോപ്പും കാലൊക്കെ വരെ ലൈസു അങ്ങനത്തെ രീതിയിലാണ് ഐസ് നമുക്ക് വന്നിട്ടുള്ളത് എന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് എന്ന് പറയുമ്പോൾ 2 മെയിൻ കാര്യങ്ങളാണ്. ഒന്ന് എന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ എലീറ്റ് പാസ് ഉണ്ടാവും, രണ്ടാമത്തെ എന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇവൻറ്റിൽ എലീറ്റ് പാസ് ഉണ്ടാവുന്നത്. അപ്പോൾ എനിക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഒരു മാസാവസാനത്തെ എന്താ പറയുക ഡിസ്കൗണ്ടും കാലൊക്കെ വെയിറ്റ് ചെയ്യുന്ന പറയുമ്പോൾ 90% ആൾക്കാർ എലീറ്റ് പാസ് ഉണ്ടാവും. ബാക്കിയുള്ള എന്താ പറയുക കണ്ണാപ്പീസും കാലൊക്കെ വെപ്പൺ റോയൽ ഡയമണ്ട് റോയൽ അമ്മതി ലെജൻഡറി മനുഷ്യന്മാർ മാത്രം അതിന് മാത്രം കാത്തിക്കാറുള്ള ഈസ്. ഓക്കെ നമ്മളെപ്പോലത്തെ വിരോ പ്ലേസൊക്കെ എന്താ പറയുക എലീറ്റ് പാസ്സിന് വേണ്ടിയിട്ടാണ് ഈ ഡിസ്കൗണ്ടും കാലൊക്കെ വേണ്ടിയാണ് ഈ കാത്തിക്കാറെന്നിട്ടുണ്ടെങ്കിൽ. സോ ഇപ്രാവശ്യത്തെ ഈ ഒരു ഡിസ്കൗണ്ട് ഇവൻറ്റിൽ എലീറ്റ് പാസ് ഉണ്ടാവും എന്നുള്ളതാണ് ഈ അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിന് ശരി നിങ്ങളതിൻ്റെ പോസ്റ്ററും കാലൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ഞാനിപ്പോൾ എന്താ പറയുക ഗെയിം ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം 1-2 മണി ആ ടൈമിലാണ് ഈ മിക്കവാറും ഗെയിം ഓപ്പണിംഗ് ആറെന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു പോസ്റ്ററിൽ എന്താ പറയുക ഇതില്ല ഗൈസ്, അതായത് നമ്മൾ എലീറ്റ് പാസ് കാണിക്കുന്നില്ല നിങ്ങൾക്ക് എന്താ പറയുക സ്ക്രീനിൽ കാണുന്നതിൻ്റെ പോസ്റ്ററും കാലൊക്കെ എന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എലീറ്റ് പാസ് കാണിക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എലീറ്റ് പാസ് ഉണ്ടാവാണ്ടിരിക്കണം എന്നില്ല. പക്ഷേ 90% ഉറപ്പാണ് ഈ ഒരു ഇവൻറ്റിൽ എലീറ്റ് പാസ് നമുക്ക് കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മാസത്തെ എന്താ പറയുക ഏകദേശം 26-ാം തീയതി വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാത്തിരിക്കാം. കാരണം എന്താ പറയുക ലാസ്റ്റ് വീക്ക്, അതായത് ഈ ഒരു മാസം കഴിഞ്ഞതിൻ്റെ ലാസ്റ്റ് വീക്ക് വരെ വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷ ഉണ്ടായി. ഓക്കെ അപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് വീക്കിൽ നമുക്ക് എന്താ പറയുക ഈ ഇവൻറ്റ് വരേണ്ടതാണ് എന്നിട്ടുണ്ടെങ്കിൽ. ഏകദേശം ഈ ഒരു ടൈം ലൈനിൽ തന്നെ നമുക്ക് ഇവൻറ്റ് വരേണ്ടത് എന്നിട്ടുണ്ടെങ്കിൽ. സോ അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് ചെയ്യുന്ന ബൈ ചാൻസ് എലീറ്റ് പാസ് ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഉറപ്പാണ് ഗൈസ് ഇപ്രാവശ്യം നമുക്ക് ഈ ഒരു മാസം നമുക്ക് എലീറ്റ് പാസ് കാണാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷേ അതിലൊരു അഡ്വാൻറ്റേജ് വരുന്നതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് എലീറ്റ് പാസ് നമുക്ക് മിക്കവാറും ഡിസ്കൗണ്ട് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് അറിയണ പോലെ തന്നെ ഇപ്പോൾ ഫ്രീഫയറിൻ്റെ കോമ്പറ്റീറ്റേഴ്സും കാലുള്ളതുകൊണ്ടും തന്നെ ഫ്രീഫയറിന് എന്താ പറയുക ഒരു രീതിക്ക് എന്താ പറയുക ഒരു നല്ല രീതിക്ക് പോകണം എന്നുള്ള ഒരു സിറ്റുവേഷൻ കാലൊക്കെ നമുക്കത് കാണാൻ നിന്നിട്ടുണ്ടെങ്കിൽ. സോ അപ്പോൾ എന്തായാലും ഇതുവിടെയുള്ളൂ ഡിസിഷൻ പറ്റിച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മല ലൈസ് പറ്റുന്ന ആൾക്കാരെങ്കിൽ ഇതുവിടെ ഒന്ന് ഷെയർ ചെയ്തേക്കും. എന്തായാലും സീനച്ചു.